കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായതോടെ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സംസ്ഥാനത്ത് വീണ്ടും കൂടുതൽ ജാഗ്രത അനിവാര്യമായിരിക്കുന്ന ഘട്ടമെത്തിയിരിക്കുന്നു. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയത് പൊല്ലാപ്പായി എന്നുള്ള തിരിച്ചറിവ് ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായി ഇനി കാര്യങ്ങൾ നോക്കാനാണ് പോലീസ് വകുപ്പിൻ്റെ തീരുമാനം. പോലീസിലെ 90% ജീവനക്കാർ, അതായത് ടെക്നിക്കൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇനി മുതൽ നിരത്തുകളിലുണ്ടാകും. ആളുകൾ നിയമലംഘനം നടത്തുന്നു എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി സജീവമായി ഇടപെടും. അങ്ങനെ 90% വരുന്ന പോലീസുകാർ ഇനി മുതൽ നിരത്തുകളിൽ ഉണ്ടാകുമെന്നും നിയമലംഘകരെ പിടികൂടുന്നതിന് വേണ്ടി സജീവമായി ഇടപെടുമെന്നും പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എത്രമാത്രം സുരക്ഷയോടെയാണ് നമ്മുടെ പോലീസുകാർ ഈ ജോലി ചെയ്യുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത്? ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ഒരു വലിയ പരിധി വരെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ള രീതിയിലേക്ക് പടരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാരുടെ കാര്യമെടുത്താൽ അതങ്ങനെ ആകാൻ വഴിയില്ല. അതിൻ്റെ ഉദാഹരണം ഡൽഹിയിലും തമിഴ്നാട്ടിലുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർക്ക് വ്യാപകമായി രോഗബാധ ഉണ്ടാവുകയാണ്. കാരണം റോഡരികിൽ ഇറങ്ങി നിന്ന് വാഹന പരിശോധന നടത്തുന്ന ആളുകൾ, അവർക്ക് വെറുമൊരു മാസ്കിൻ്റെ മാത്രം സഹായത്തോടു കൂടിയാണ് അവർ പലപ്പോഴും ഈ പരിശോധനയൊക്കെ നടത്തുന്നത്. വാഹനങ്ങളിൽ ചിലപ്പോൾ തൊടേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ, ഒരാളിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നിർത്തേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ, അതായത് ഈ അവശ്യഘട്ടങ്ങളിൽ വേണ്ടുന്ന കയ്യുറകൾ പോലും ഇല്ലാതെ നമ്മുടെ പോലീസുകാർ നമ്മുടെ നിരത്തുകളിൽ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, നമ്മുടെ ആളുകളിൽ രോഗലക്ഷണമില്ലാത്തവരിൽ നിന്ന് രോഗം പടരുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ, ആരാണ് രോഗിയെന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിൽ, അങ്ങനെ 90% പോലീസുകാർ ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനായി തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഉറപ്പാക്കണ്ടേ? ചില പോലീസുകാരെങ്കിലും മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കും കുടുംബമുണ്ട്, ഞങ്ങൾക്കും ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ശരിയാണ്, ആശങ്കപ്പെടുത്തുന്ന കാലത്ത് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെടുമ്പോൾ അവർക്ക് ആവശ്യം വേണ്ട സുരക്ഷാ സംവിധാനങ്ങളെങ്കിലും ഒരുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇത് ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നിരത്തിലെ പോലീസുകാരെ ശ്രദ്ധിക്കൂ, ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ ശ്രദ്ധിക്കൂ, പെട്രോളിങ്ങിലുള്ള പോലീസുകാരെ ശ്രദ്ധിക്കൂ, വെറുമൊരു മാസ്ക് മാത്രമാണ് അവർക്ക് മറയായുള്ളത്. വിവിധ തരത്തിലുള്ള ആളുകളുമായി ഇടപെടേണ്ടി വരുന്നവരാണ് പോലീസുകാർ. കാരണം വാഹനങ്ങൾ തേരാപാരാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പല വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി പരിശോധന നടത്തുമ്പോൾ, പല വ്യക്തികളുമായും സംസാരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഈ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണ്. കാരണം എന്ത് ഏത് എന്നറിയാത്ത മനുഷ്യരാണ് ഇപ്പോൾ റോഡിൽ നിരന്തരം ഇറങ്ങി നടക്കുന്നത്. ആർക്കാണ് രോഗമുള്ളത് ഇല്ലാത്തത് എന്ന് അറിയാത്ത പശ്ചാത്തലത്തിൽ പോലീസുകാർ പറയുന്നതിൽ കാര്യമുണ്ട്. അവർക്കും കുടുംബമുണ്ട്, അവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 90% പോലീസുകാരെയും ഡ്യൂട്ടിയിലേക്ക് നിയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലുമൊക്കെ സംഭവിച്ച നമ്മുടെ സുരക്ഷാസേനയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് രോഗബാധ സ്ഥിരീകരിക്കുകയും ആകപ്പാടെ എല്ലാ കാര്യങ്ങളും തകിടം മറിയുകയും ചെയ്ത പശ്ചാത്തലം ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആവശ്യം വേണ്ട മുൻകരുതലുകളോടെയാകണം പോലീസുകാരെ അത്തരത്തിൽ 90% ഡ്യൂട്ടിക്ക് നിയോഗിക്കുമ്പോൾ അത് ചെയ്യേണ്ടത്.